ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യ സംസ്കരണം സംസ്ഥാനത്ത് ഡിജിറ്റലാക്കുവാൻ പോവുകയാണ് എല്ലാ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഒരു ക്യു കോഡ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ് എല്ലാ വീട്ടുകാരും അറിഞ്ഞിരിക്കേണ്ട ഈ പുതിയ ഇൻഫോർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ വീടുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷനുകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക രമാലിന്യ സംസ്കരണത്തിൽ കൃത്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കുവാൻ കേരളത്തിലെ എല്ലാ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ക്യു ആർ കോഡ് നൽകും ഹരിതകേരള കർമ്മസേനാംഗങ്ങൾ ഓരോ വീട്ടിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഖരമാലിന്യത്തിന്റെ മൊത്തമളവ് തരംതിരിച്ചുള്ള കണക്ക് തുടങ്ങിയ വിവരങ്ങൾ തത്സമയം ക്യു ആർ കോഡ് വഴി രേഖപ്പെടുത്തും വാർഡ് പ്രതിനിധി മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പരിശോധിക്കാം മാലിന്യ സംസ്കരണ നടപടികൾ ഡിജിറ്റലാക്കുവാൻ ശുചിത്വ മിഷൻ്റെയും ഹരിതകേരള മിഷന്റെയും സഹായത്തോടെ തീവ്രയജ്ഞത്തിലേക്ക് കടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ക്യു ആർ കോഡ് ഏർപ്പെടുത്തുന്നതിലൂടെ സംസ്കരണ സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്യുവാനും പോരായ്മ പരിഹരിക്കുവാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ ടി ബാലഭാസ്കരനും പറഞ്ഞു പണമിടാക്കി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഗരമാലിന്യം ശേഖരിക്കുവാനെത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളോട് സഹകരിക്കാത്ത ഒരു വിഭാഗമുണ്ട് ഇവർ പൊതുസ്ഥലങ്ങളിലോ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിലോ വീട്ടുവളപ്പിലോ പ്ലാസ്റ്റിക് കത്തിക്കുകയാണ് പതിവ് ഇത്തരക്കാർക്കെതിരെ പിഴ ഈടാക്കുന്നത് നടപടികൾ ഉണ്ടാകും ക്യു ആർ കോഡ് സ്ഥാപിക്കുന്നതിനെ എതിർത്താൽ ബോധവൽക്കരണം നടത്തുന്നതാണ് കൊച്ചിയും കണ്ണൂരും ഒഴികെയുള്ള നാല് കോർപ്പറേഷനുകൾ അമ്പത്തിയൊൻപത് നഗരസഭകൾ മുന്നൂറ്റി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുന്നത് ഓഗസ്റ്റ് വരെ അഞ്ചു ലക്ഷത്തിലേറെ വീടുകളിൽ ക്യു കോഡ് പതിപ്പിച്ചു കഴിഞ്ഞു മാലിന്യം സംബന്ധിച്ച വിവരങ്ങൾ കർമ്മസേനകളുടെ പ്രവർത്തനം നിരീക്ഷിക്കൽ റിപ്പോർട്ടുകൾ പരാതികൾ അറിയിച്ചു തുടങ്ങിയവയ്ക്ക് ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് ആപ്പും ഉപ ആപ്ലിക്കേഷനുകളും നിലവിലുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കുറഞ്ഞത് പതിനായിരം രൂപ വേതനം ഉറപ്പാക്കും വീടുകളിൽ നിന്നും മറ്റും ഈടാക്കുന്ന തുക കൊണ്ട് പതിനായിരം തികയാത്ത സ്ഥലങ്ങളിൽ ബാക്കി തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഹിക്കുന്നതാണ് ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം